കാസർഗോഡ് നീലേശ്വരം വെടിക്കെട്ട് അപകട കേസിൽ പ്രതികളുടെ ജാമ്യം റദ്ദാക്കി. ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യം റദ്ദാക്കിയത്. അക്ഷയ് മോഹൻ വിശദാംശങ്ങൾ നൽകും. അക്ഷയ്, ഈ അപകടത്തിൽ ഒരാൾ മരിക്കുക കൂടി ചെയ്ത പശ്ചാത്തലത്തിലാണോ കോടതിയുടെ ഈ നടപടി? ഇന്നലെ വൈകിട്ടാണ് ഇത്തരമൊരു ഉത്തരവ് കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ചയാണ് ഈ പോസ്റ്റർ ദുരന്തങ്ങൾ മജിസ്ട്രേറ്റ് കോടതി മൂന്ന് പ്രതികൾക്കും ജാമ്യം അനുവദിച്ചത്. പ്രത്യേകിച്ച് ഈ ജാമ്യമില്ല വകുപ്പുപ്രകാരം കേസെടുത്ത ഒരു സംഭവത്തിലാണ് ഇത്തരത്തിൽ മൂന്ന് നാല് ദിവസത്തിനുള്ള ചില പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചത്. ഇതിനെതിരെ നൽകിയ അപ്പീലിലാണ് ഇന്നലെ കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി ഇവരുടെ ജാമ്യം റദ്ദാക്കിയത്. ഈ കേസിലെ ആദ്യ മൂന്ന് പ്രതികൾ ഈ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ചന്ദ്രശേഖരൻ, സെക്രട്ടറി ഭരതൻ, ഈ പടക്കം പൊടിച്ച രാജേഷ്, ഇവരെ മൂന്ന് പേരാണ് ആദ്യത്തെ മൂന്ന് പ്രതികൾ. ഇവർക്ക് കഴിഞ്ഞ ദിവസം ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. ഇതിനെതിരെ നല്ല അപ്പീൽ സ്വമേധയാ കേസ് പരിഗണിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ഇവരുടെ ജാമ്യം റദ്ദാക്കാൻ തീരുമാനിച്ചത്. ഇങ്ങനെ ഈ ജാമ്യം പരിഗണിക്കുന്ന സമയത്ത് ഈ ഒരാൾ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു. അദ്ദേഹം ഇന്നലെ മരിക്കുകയും ചെയ്തു. 99 ആളുകൾ പരിക്കേറ്റാളുകൾ ഇപ്പോൾ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലായി. അപകടത്തിന്റെ ഒരു വ്യാപ്തി കൂടി കണക്കിലെടുത്താണ് ഈ ഒരു തീരുമാനം വന്നിരിക്കുന്നത്. ശരി അക്ഷയ്.